हाई फ्रेंड्स वेलकम टू माय चैनल सजिशा सीएमई एंड क्राफ्टी वर्ल्डिंटे वीडियो एल स्वागत अब नमक रमदान स्पेशल तरीक तैयार पल स्थल पलता पर तरीक रवक पर नाटिले तरीक नमक तैयार नोक നമ്മുടെ തരിക്കഞ്ഞി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാനിൽ 2 ഗ്ലാസ് പാലും പിന്നെ 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇത് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കണം നമ്മുടെ പാൽ ഏകദേശം തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്തു കൊടുക്കാം ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ഒരു 4 ഏലക്കായ ചേർത്ത് പൊടിച്ചെടുത്തതാണ് പഞ്ചസാര നമുക്ക് ഡയറക്റ്റ് ചേർത്തേലും മതി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ഇതിനകത്ത് ആഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തത് അപ്പോൾ നിങ്ങൾ കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിൽ കുറച്ച് അധികം പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങൾ മധുരത്തിന് അനുസരിച്ച് എത്രയാ വേണ്ടെന്ന് വെച്ചാൽ ആഡ് ചെയ്തു കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് റവ ആഡ് ചെയ്തു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ റവ കട്ട പിടിക്കാതെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു 5 മിനിറ്റ് നേരം 5 മിനിറ്റ് കൊണ്ട് തന്നെ റവ നമുക്ക് നന്നായിട്ട് വെന്തു കിട്ടും നമ്മുടെ റവ ഏകദേശം വെന്തു വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് മിൽക്ക് മേഡ് ആഡ് ചെയ്തു കൊടുക്കാം അതിനു മുൻപായിട്ട് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഞാൻ ഇതിലേക്ക് വറുത്ത റവയാണ് ട്ടോ ചേർത്ത് കൊടുത്തത് അപ്പോൾ നിങ്ങൾ റവ വറക്കാൻ മറന്നുപോകരുത് വറുത്ത റവ വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് ഇതിന്റെ റെസിപ്പി ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കാം മധുരം നോക്കണം ഈ ഞാൻ 2 ടേബിൾ സ്പൂൺ അല്ലേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം ഒന്നൂടെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ദേ നമ്മുടെ റവ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ദേ നന്നായി വെന്ത് പാലൊക്കെ നന്നായിട്ട് വറ്റി വരുന്നുണ്ട് അപ്പോൾ ഞാൻ റവ ഇട്ടൊരു മാക്സിമം ഒരു 3 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ റവ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണല്ലേ ഇത് നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് വേണ്ട വറൽ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ വറൽ ചേർക്കുന്നതിന് ഞാൻ ഇതേ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ 2 ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി ഒരുപാട് വേണ്ട ട്ടോ രണ്ടെണ്ണം മതി ചിലവർക്ക് ഈ ചെറിയ ഉള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല പായസത്തിലേക്ക് നമ്മൾ കറിയിലൊക്കെ ഓക്കെ പായസത്തിലേക്ക് ചിലപ്പം ചേരലവർക്ക് ഇഷ്ടപ്പെടില്ല ഇതൊന്ന് ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സും കിസ്മിസും ആഡ് ചെയ്ത് കൊടുക്കുകയാണ് തരിക്കഞ്ഞിയിലേക്ക് ഞാൻ പിന്നീട് ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ എനിക്ക് ആ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ വന്നപ്പോൾ മധുരം കറക്റ്റായിരുന്നു എൻ്റെ കണ്ടൻസ്ഡ് മിൽക്കിന് നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ തരിക്കഞ്ഞി ഞാൻ ഇത് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന വറൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ തരിക്കഞ്ഞി ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റില്ല മാക്സിമം ഒരു 5 മിനിറ്റ് ഇതിനാവശ്യമായിട്ടുള്ളൂ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയാണ് നമ്മുടെ തരിക്കഞ്ഞി അല്ലെങ്കിൽ റവക്കഞ്ഞി ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലാത്തവരെ ഒന്ന് ചെയ്ത് നോക്കുക
अब इन वीडियो इधर निर्कूँ वीडियो इष्टे लाइक षेर कमेंट मरक अब इतने नि चल सब्सक्राइब पेट सब्सक्राइब अब सब्सक्राइब तोटे बेल ऑल ऑप्शन सेलेक्ट मरक नमुक इन का वीडियो अद बाय।